നമസ്കാരം. റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലയണൽ മെസ്സി എഫ് സി ബാഴ്സലോണയിലേക്ക് മടങ്ങി വരണം. ക്യാമ്പ് നൗവിൽ ആയിരുന്നെങ്കിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തെ ആരാധകർ കൂവില്ലായിരുന്നു. പറയുന്നത് ബാഴ്സലോണയുടെ മുൻ പ്രസിഡന്റാണ് ജോൻ ഗാസ്പേർട്ട്. സൂപ്പർ ഡിപ്പോർട്ടിവോ റേഡിയോയോട് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ സ്പോർട്ട് അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജോൻ ഗാസ്പോർട്ട് ലിയോ മെസ്സി എഫ് സി ബാഴ്സലോണ സൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഇപ്പോൾ 78 വയസ്സുകാരനാണ്. നേരത്തെ മറ്റൊരു അർജൻറ്റീൻ ഇതിഹാസം ഡിയേഗോ മറഡോണയെ ബാഴ്സലോണ സൈൻ ചെയ്യുന്ന സമയത്ത് ജോൻ ഗാസ്പോർട്ട് ബാഴ്സലോണയുടെ വൈസ് പ്രസിഡൻ്റുമായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകുന്നു. മെസ്സി ബാഴ്സലോണയിലേക്ക് തിരികെ വരിക എന്ന് പറഞ്ഞാൽ മറഡോണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി 25 വയസ്സിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്നതിന് തുല്യമാണ്. ക്യാമ്പ് നൗവിലായിരുന്നെങ്കിൽ ലിയോ മെസ്സിയെ ഒരിക്കലും ആരും കൂവില്ലായിരുന്നു. പി എസ് സിയിൽ അത് സംഭവിച്ചു, പക്ഷേ ക്യാമ്പ് നൗവിൽ അത് സംഭവിക്കില്ലായിരുന്നു. ലിയോ മെസ്സി ഒരിക്കലും ബാഴ്സലോണ വിട്ടു പോയിരുന്നില്ലെങ്കിൽ 2021 അത് സംഭവിച്ചു, അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പേഴ്സണലി ലിയോ മെസ്സി ബാഴ്സലോണയിലേക്ക് തിരികെ എത്തണം എന്ന് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ബാഴ്സലോണ ഒരു ലൈഫ് ടൈം കോൺട്രാക്റ്റ് കൊടുത്ത് സൈൻ ചെയ്യണം. അംബാസഡർ റോളിലോ ഏത് റോളിലായാലും വേണ്ടില്ല. അദ്ദേഹം കളിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറി ആണ്. മറിച്ച് ഹ്യൂമൻ സൈഡ് വെച്ച് ആ പേഴ്സണാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അദ്ദേഹം ആഗ്രഹിക്കുന്ന കപ്പാസിറ്റിയിൽ അദ്ദേഹം ബാഴ്സലോണയിലേക്ക് തിരികെ വരട്ടെ, അതിനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. തീർച്ചയായിട്ടും ജോയൻ ലാപ്പോട്ട ലിയോ മെസ്സിയെ തിരികെ ബാഴ്സലോണയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറെ പരിശ്രമിക്കുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം വളരെ ക്രേസി ആയിട്ട് തന്നെ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്കറിയാം ബാഴ്സലോണയിലേക്ക് ലിയോ മെസ്സിയെ തിരികെ കൊണ്ടുവരുന്ന അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട്. ഇപ്പോൾ ലാപ്പോട്ട ഇത്തരത്തിലൊരു അപ്രോച്ച് നടത്തുന്നില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ തിരികെ എത്തിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതുതന്നെയാണ് ലാപ്പോട്ടയുടെ ആഗ്രഹവും. ലയണൽ മെസ്സി എന്നെ വിളിക്കുകയാണെങ്കിൽ, എന്നോട് സംസാരിക്കണമെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഞാൻ പാരീസിലേക്ക് പറന്നു പോകും. എന്നിട്ട് അദ്ദേഹവുമായിട്ടും അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ടും സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ മെസ്സിയെ ബാഴ്സലോണയിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. മെസ്സി ബാഴ്സലോണയിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഓഫർ കൊടുക്കാൻ ഒരു ഫോർമുല കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്താൻ ഞാൻ തയ്യാറാണ്. ലിയോ എന്നോട് അത്തരത്തിലുള്ളൊരു ഫോർമുല കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകുന്നു, എന്ത് വില കൊടുത്തും ഞാൻ ആ ഒരു ഫോർമുല കണ്ടെത്താൻ വേണ്ടി അതിൽ മുഴുകിയിരിക്കുകയും ചെയ്യും എന്നുകൂടി ഇപ്പോൾ ജോയൻ ഗാസ്പേർട്ട് പറയുന്നത്. ചുരുക്കത്തിൽ എങ്ങനെയും ലിയോ മെസ്സിയെ തിരികെ ബാഴ്സലോണയിലേക്ക് എത്തിക്കണമെന്നാണ് മുൻ ബാഴ്സലോണ പ്രസിഡന്റ് പറയുന്നത്. ആരാധകരും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.